അല്ല, ഞാൻ മമ്മൂക്കൊക്കെ ഇതുപോലെ ഫിഷ് കറി, പ്രോൺസ് കറി ഒക്കെ വെച്ച് ഉണ്ടാക്കി കൊണ്ടേ ഒരുപാട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയല്ല, റീനി നന്നായിട്ട് കുക്ക് ചെയ്യും. അവള് അതുപോലെ എന്റെ മമ്മി നന്നായിട്ട് കുക്ക് ചെയ്യുമായിരുന്നു, ഡാഡിയുടെ അമ്മച്ചി നന്നായിട്ട് കുക്ക് ചെയ്യായിരുന്നു. പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് മീന്, ചെമ്മീന്, ഞണ്ട് ഇങ്ങനെയുള്ള ഞങ്ങളുടെ ബിസിനസ് അതാണല്ലോ, ചെമ്മീൻകെട്ടും മീൻ വളർത്തലൊക്കെ ആയത് കൊണ്ടിട്ട് ഞാൻ കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെ ഇത് കണ്ടാണ്, അമ്മച്ചിയൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മമ്മി ഉണ്ടാക്കുന്നത് കണ്ടാണ്. അപ്പൊ എന്തായാലും എനിക്ക് അങ്ങനെ ഒരു കൈപ്പുണ്യം ഇല്ലെങ്കിൽ പോലും അവരുടെ കൈപ്പുണ്യം കൊണ്ട് ഇത്ര അടിപൊളിയായിട്ടുണ്ട്. മമ്മൂക്കയ്ക്ക് അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ലാലേട്ടന്റെ ആറാട്ടന്റെ സമയത്ത്. അങ്ങനെ ലാലേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോൻ മമ്മൂക്കൊക്കെ മാത്രമല്ലേ ഇങ്ങനെ ഫിഷ് ഒക്കെ കൊണ്ടേ കൊടുക്കത്തുള്ളൂ, എനിക്ക് എന്താ സീരിയസ്ലി അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ലാലേട്ടനെ ഇപ്പോ കൊണ്ടുപോയിട്ട് കുറച്ച് ഫിഷും പ്രോൺസും ഒക്കെ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ട്. ലാലേട്ടൻ കഴിക്കും, നന്നായിട്ട് ഫുഡ് കഴിക്കും, അടിപൊളിയാണ്. അപ്പൊ എന്തായാലും നമ്മൾക്ക് തന്നെ നമ്മുടെ ഇത് 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 മാത്രമല്ല, ഈ ഷിജിയുടെ ഷാപ്പിൽ കുറെ വെറൈറ്റി ഫുഡ്സ് ഉണ്ട്, അപ്പൊ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്, അപ്പൊ അതൊക്കെ നമുക്ക് അവരെ വിളിച്ചിട്ട് ഇത് ചെയ്യാം. അപ്പൊ എനിക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മള് വന്നിരിക്കുന്ന അല്ല കപ്പയല്ല അവര് വരണ്ടേ, നാടൻ പാട്ട് ബൈജു ഉണ്ട്, പിന്നെ നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് വന്നിരിക്കുന്ന അനിയുണ്ട്, പിന്നെ എന്റെ ഡയറക്ടർ ജോജോ ഉണ്ട്, അവര് ബാംഗ്ലൂർ നിന്ന് വന്നിട്ട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ എല്ലാരെയും നമ്മൾ വിളിക്കുവാണ്. ആ ഇതാണ് നമ്മുടെ ബൈജുചേട്ടനെ കണ്ടപ്പോ തൊട്ടേ എഴുവുന്ന ബൈജുചേട്ടന് മറ്റേ ഒരു നാടൻ പാട്ട് മോഡാണ്. അപ്പൊ നമ്മുടെ ഇനി വേറെ മൂന്ന് പേരോടെ ഉണ്ട്, അവരോടെ വിളിക്കുവാണ്. നമ്മുടെ ജോജോ ഉണ്ട്. അപ്പൊ അതിനുമ്പ് നമുക്ക് ഫുഡിന്റെ വെറൈറ്റി സാധനങ്ങളുണ്ട്. ഈ ഫിഷിന്റെ കൂടെ എന്തൊക്കെയാണ് ഇപ്പൊ കപ്പയാണ് വന്നിരിക്കുന്നത്? നമ്മുടെ വെറൈറ്റി ഫുഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തേ. വെറൈറ്റി ഫുഡ് എന്തേ? കരിപ്പെട്ടി ഒരു കടൽ വിഭവമാണ്, കടൽ 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 മീനാണ്. പിന്നെ ഇവിടെ ബ്രാല് വരാലെന്ന് പറയും, കാളാഞ്ചി ഉണ്ട്. ചേട്ടാ ഇത്രമാത്രം മീനും കീനകത്തുണ്ടോ? കാളാഞ്ചി ഉണ്ട്. അത് അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പാവം നമ്മുടെ എന്താ പറയാ, പ്രദീപേട്ടൻ നമ്മളെ വിട്ടിപ്പോ ഒരാഴ്ചയായി. പ്രദീപേട്ടൻ പറഞ്ഞ പോലെ ഒന്നുകൂടെ പ്രദീപേട്ടൻ ഓർക്കുകയാണ്, ആറാട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതാണ്, ഭയങ്കര ഒരു അടിപൊളി സുഹൃത്താണ് പ്രദീപേട്ടനെ. എന്താ നമ്മളിൽ നിന്നും വിട്ടുപോയില്ല, വിട്ടുപോകത്തില്ല അല്ലെ. പ്രദീപേട്ടൻ പറയുന്ന പോലെ കരിമീനുണ്ട്, കാളാഞ്ചിയുണ്ട്, പുട്ടുണ്ട്, കടലയുണ്ട്, ഇനി അങ്ങനെ പറയാനായിട്ട് പ്രതിവേട്ടുന്നില്ല അല്ലെ. അപ്പൊ എന്തായാലും അതിന്റെ ഇടയിൽ ഒരു കുഞ്ഞു സങ്കടം അതിന്റെ ഇടയിൽ വന്നു പോയി. അപ്പൊ ഇനി എന്തായാലും എന്തൊക്കെയാണ് ഇനി ഐറ്റം? ഇപ്പൊ അത്യാവശ്യം കുറച്ച് ഐറ്റംസ്, കുറച്ച് ഐറ്റംസ് എല്ലാം നമുക്ക് എങ്ങനെ എടുക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ ഫുഡ് ഇപ്പൊ വരുന്നതിന് മുമ്പ് എന്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുടെ ഉണ്ട്. ഒന്ന് ജോജോ കുരിശിലിംഗിൽ ഉണ്ട്. വാ ജോജോ, വാ. ജോജോ ഡയറക്ടർ ആണ്. പിന്നെ നമ്മുടെ ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ ആണോ? ഫ്രണ്ട്സ് ആണ്. അല്ല